ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം വീറും വാശിയോടെയും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. NDA സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ തീർത്തും നിരാശരാണ്. കാരണം മോദി സർക്കാർ നടപ്പിലാക്കുന്നത് ജനദ്രോഹ നയങ്ങൾ തന്നെയാണ്. അധികാരത്തിൽ ഇരിക്കുന്നതിന്റെ ഹുങ്ക് അവർ നന്നായി പാവപ്പെട്ട ജനങ്ങളിൽ സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. നോട്ട് നിരോധനവും പൗരത്വ ബില്ലുമല്ല രാജ്യത്തെ ഈ അധികാരിയുടെ കപടമുഖം തന്നെയാണ്. കർഷക സമരം 3 മാസത്തോടെ അടുക്കാൻ പോവുകയാണ്. ഒരു കുലുക്കവുമില്ലാതെയാണ് മോദി ഭരണകൂടം ഇപ്പോഴും നിലകൊള്ളുന്നത്. നിയമം പിൻവലിക്കാൻ കേന്ദ്രം ഇതുവരെയും കൂട്ടാക്കിയിട്ടില്ല. പ്രത്യാശയുടെ ഒരു ചെറു കിരണം പോലും മോദി ഭരണകൂടം അവർക്ക് നൽകുന്നില്ല. അതിനു പകരം അടിച്ചമർത്തലും കരിനിയമങ്ങളും കടുത്ത നടപടിയും തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. മാറിയ കാലത്തും അന്നം നൽകുന്നവരോട് ഈ ഭരണകൂടം ചെയ്യുന്നത് കടുത്ത ദ്രോഹം മാത്രമാണ്. ഈ കോവിഡ് കാലത്ത് കർഷകരെ രക്ഷിക്കാനെന്ന വ്യാജന പുറപ്പെടുവിച്ച ഓർഡിനൻസുകൾ കേന്ദ്രത്തിന്റെ സ്വന്തക്കാർക്ക് വേണ്ടി കുത്തക കമ്പനികൾക്ക് വേണ്ടിയാണെന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. അതിനെതിരെയാണ് കർഷകർ ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അവർ സമരം ചെയ്യുന്നത്. മോദിക്ക് ലഭിക്കുന്നത് കടുത്ത വിമർശനങ്ങളാണ്. കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്ന കർഷകരെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാക്കി മുദ്ര കുത്തരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ശിരോമണി അകാലിദൾ നേതാവ് സുർജീത് സിംഗ് ബാദൽ വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശ് മുതൽ കേരളത്തിൽ നിന്നു വരെയുള്ള കർഷകരാണ് കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം നയിക്കുന്നതെന്നും അവരെ മതത്തിന്റെ പേരിൽ മുദ്ര കുത്തരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യത്തെ മൊത്തം കർഷകർക്ക് വേണ്ടിയാണ് രാജ്യതലസ്ഥാനത്ത് കർഷകർ സമരം ചെയ്യുന്നത്. മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ സമരത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. അത് കർഷകരെ സർക്കാരിൽ നിന്ന് കൂടുതൽ അകറ്റുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കർഷക സമരത്തെ പരിഹസിച്ച് മോദി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിരുന്നു. കർഷക സമരത്തെ പറ്റി വളരെ മോശമായാണ് രാജ്യസഭയിൽ മോദി സംസാരിച്ചത്. കർഷകർ എന്തിനാണ് സമരം ചെയ്യുന്നതെന്നും ഈ സമരം അവസാനിപ്പിക്കണമെന്നും മോദി സഭയിൽ പറഞ്ഞു. കർഷക സമരത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു, എന്നാൽ സമരത്തിന്റെ കാരണം ആരും പറയുന്നില്ലെന്നാണ് മോദി സഭയിൽ വാദിച്ചത്. കർഷകരെ വിശ്വാസത്തിലെടുത്താണ് നിയമം പാസാക്കിയതെന്നും നിയമം ചെറുകിട കർഷകർ വഞ്ചിക്കപ്പെടാതിരിക്കാനാണെന്നും മോദി അവകാശപ്പെട്ടു. കാർഷിക പരിഷ്കരണത്തെക്കുറിച്ച് വാദോരത പറയുകയും പരിഷ്കരണം വേണമെന്നതിൽ യോജിക്കുകയും ചെയ്തിട്ട് പിന്നീട് കണ്ട യുടേൺ ഞെട്ടിപ്പിക്കുന്നതാണെന്നും മോദി പറഞ്ഞു. രാജ്യത്തിന്റെ ജനാധിപത്യം പാശ്ചാത്യ സംവിധാനമല്ലെന്നും ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ജനാധിപത്യമാണ് എന്നും മോദി അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ അതേസമയം ഇതിനെതിരെ കടുത്ത വിമർശനവുമായി മോദിയുടെ ഈ പരാമർശത്തിനെതിരെ കർഷക സംഘടനയായ സംയുക്ത കിസാൻ മോർച്ച രംഗത്തെത്തിയിരുന്നു. കർഷകരെ അപമാനിക്കരുതെന്നും സമരം ചെയ്തവർ തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നും സംയുക്ത കിസാൻ മോർച്ച മോദിക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. ലോകത്തിന്റെ സർവ്വ സമവാക്യങ്ങളും തെറ്റിച്ച കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ ഇതുവരെ നേടിയ നേട്ടങ്ങളെല്ലാം നിഷ്പ്രഭമാണെന്നും നാം അനുഭവിച്ചറിഞ്ഞതാണ്. എന്നാൽ ഇനി വരുന്ന പോരാട്ടങ്ങളെല്ലാം അന്നത്തിനു വേണ്ടി ഉള്ളതായിരിക്കുമെന്ന തിരിച്ചറിവാണ് കാർഷിക മേഖലയിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ നമ്മെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. മണ്ണിന്റെ മക്കളോട് കാണിക്കുന്ന ക്രൂരത ഇനിയും അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന പാർട്ടി നാമാവിശേഷമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.